പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ ഉത്തർപ്രദേശിൽ മരണം എന്ന റിപ്പോർട്ട് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനിടെ മധ്യപ്രദേശിലെ അമ്പത് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഡൽഹിയിൽ ഭീമാർമി തലവൻ ചന്ദ്രശേഖർ ആസാദിനെ കസ്റ്റഡിയിൽ എടുത്തു ജമാ മസ്ജിദിൽ പ്രതിഷേധിക്കുന്നതിനിടെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ജമാ ജമാമസ്ജിദ് പരിസരത്തുനിന്ന് എടുത്തവരിൽ ഒമ്പത് കുട്ടികളെ വിട്ടയച്ചു നാൽപ്പത്തി പേരെയാണ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തത് ഡൽഹി മെട്രോയുടെ പ്രവർത്തനം സാധാരണ നിലയിൽ നടത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ സ്റ്റേഷനുകൾ അടച്ചിടല്ലെന്ന് വ്യക്തമാക്കി പ്രതിഷേധത്തിൽ ഇന്നലെ യു പിയിൽ പേർ മരിച്ചിരുന്നു ബിജിനോർ മീററ്റ് സംഭാൽ കാൻപൂർ ഫിറോസാബാദ് എന്നിവിടങ്ങളിലാണ് ഇന്നലെ വെടിവെയ്പുണ്ടായത് കല്ലേറിൽ അൻപത് പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു വ്യാഴാഴ്ച പോലീസ് വെടിവെയ്പിൽ ലക്നൌവിൽ ഒരാളും മംഗളൂരുവിൽ രണ്ടു പേരും കൊല്ലപ്പെട്ടിരുന്നു യു പിയിൽ ലക്നൌ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് നഗരങ്ങളിൽ എസ് എം എസിനും ഇൻ്റർനെറ്റിനും വിലക്കേർപ്പെടുത്തി ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും സംഘർഷം രൂക്ഷമാണ് മംഗളൂരുവിൽ കർഫ്യൂ നീട്ടിയിട്ടുണ്ട് ഉടുപ്പി ദക്ഷിണ കന്നഡ ജില്ലകളിൽ നിരോധനാജ്ഞയും ഇൻ്റർനെറ്റ് വിലക്കും ഏർപ്പെടുത്തി വടക്കുകിഴക്കൻ ഡൽഹിയിൽ പന്ത്രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഓൾഡ് ഡൽഹിയിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂയർ ന്യൂസ്